ലിദിയ, ലിദിയ എണീക്ക്, ഡേ ഇൻ മൈ ലൈഫ് ഉണ്ട്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. നിങ്ങൾ കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാകും വിചാരിക്കുന്നു. ഇപ്പൊ സമയം ഏറെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബെഡ് ഒന്ന് ശരിയാക്കണം, എന്നിട്ട് നമുക്ക് ഫ്രഷ് ആവണം. അപ്പോൾ ഗൈസ്, നമ്മൾ ബെഡൊക്കെ ശരിയാക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് തന്നെ അതൊക്കെ വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പല്ല് തേക്കാൻ പോവാണ്. അപ്പോൾ പല്ല് തേക്കുമ്പോൾ മുമ്പായിട്ട് ഞാൻ മുഖമൊക്കെ കഴുകും. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ബ്രഷും കഴുകിയിട്ടാണ് ഞാൻ പേസ്റ്റലിട്ടിട്ട് പല്ല് തേക്കുന്നത്. കാര്യം എനിക്ക് ബ്രഷ് കഴുകാണ്ട് അതിൽ പേസ്റ്റ് വയ്ക്കുന്ന ഒട്ടും തന്നെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പല്ല് തേച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ സ്കിൻ കെയറിൻ്റെ കാര്യം അങ്ങോട്ട് മറന്നുപോകും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പല്ല് വെച്ചതിന് ശേഷം ഉടനെ തന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്കിൻ കെയർ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് നമുക്ക് ബാക്കി സ്കിൻ കെയറിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഹിമാലയയുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് വാഷ് എടുത്തിട്ട് നല്ലപോലെ തന്നെ എൻ്റെ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് ഞാൻ ഫേസ് വാഷും അതുപോലെ തന്നെ ഒരു സ്ക്രബും ഇട്ടിട്ടാണ് ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് മാത്രമേ ഞാൻ സ്ക്രബ് ഇടാറുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ സ്ക്രബ് ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു ഫേസ് വാഷ് നല്ലപോലെ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് കഴുകി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി സ്കിൻ ഞാനിപ്പോൾ ഡൈനിങ് റൂമിൽ കർട്ടനൊക്കെ തുറന്നിടണേണ്. കാരണം അത് നമ്മളിങ്ങനെ ഇരുട്ടി കിടക്കുമ്പോൾ നമുക്കൊരു ഉണർവ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇങ്ങനെ തുറന്നിടുമ്പോൾ നമുക്കൊരു നല്ലൊരു ഫ്രഷ്നെസ്സാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലെയും കർട്ടനൊക്കെ ഇതേപോലെ തുറന്നിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ആ ഒരു ഡൈനിങ് റൂമിൽ ഇരുന്ന് തന്നെയാണ് ക്ലാസ് കൂടുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ 8 മണിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കൃത്യം 8 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ.
അപ്പോൾ ഗൈസ് ഞാൻ ക്ലാസ് കൂടുമ്പോൾ എനിക്ക് യൂണിഫോം ഇട്ടിരിക്കണമെന്ന് ഞങ്ങളുടെ സ്കൂൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ യൂണിഫോം ഇട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ ക്ലാസ് ആണ് ഉണ്ടായിരുന്നത്. അത് ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ ക്ലാസ് ഒക്കെ ഉണ്ടാകാറുള്ളൂ. ശനിയാഴ്ച മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കമ്പ്യൂട്ടർ ക്ലാസ്, ബാക്കിയെല്ലാ ദിവസം ഞങ്ങൾക്ക് 4 ക്ലാസ് വീതം ഉണ്ടാകും. അപ്പോൾ ഗൈസ് നമ്മുടെ കമ്പ്യൂട്ടർ ക്ലാസ് ആയിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ക്ലാസ്സൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് തന്നെ വേറെ ഒന്നും കുടിച്ചിട്ടില്ല, ചായയോ കോഫിയോ ഒന്നും നമ്മളങ്ങനെ കുടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ സാധാരണ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഹെൽത്തി ഡ്രിങ്കാണ് കുടിക്കാറ്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് ആരും ഡ്രിങ്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നാരങ്ങ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു നാരങ്ങകൾ അരിഞ്ഞ ശേഷം നമുക്ക് ഇന്ന് നാരങ്ങയുടെ ജ്യൂസ് എടുക്കാം. ഞാൻ ഈ ഒരു ഡ്രിങ്ക് എപ്പോഴും അങ്ങനെ കുടിക്കാറില്ല. നാരങ്ങ ഉള്ളപ്പോഴും പിന്നെ അതുപോലെ തന്നെ ഞാനിത് ഓർക്കുമ്പോൾ മാത്രമേ കുടിക്കാറുള്ളൂ. ചില സമയത്ത് ഞാനിത് മറന്നു പോകും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് എപ്പോഴും കുടിക്കുന്നതുകൊണ്ട് നാരങ്ങ തീർന്നു പോകില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ മേടിക്കാനും മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് നാരങ്ങ ഉള്ള സമയത്തൊക്കെ ഞാൻ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തേൻ ചേർത്തെടുക്കണം. അപ്പോൾ നമ്മൾ നാരങ്ങ ഒരു ഫുള്ള് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനുള്ള വെച്ചാൽ ഈ തടി കുറയലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മിക്ക ദിവസങ്ങളിൽ ഈ ഒരു ഡ്രിങ്കാണ് രാവിലെ കുടിക്കാറ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 സ്പൂണ് ഓളം തേൻ ഒഴിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തേൻ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ അതിന് പഞ്ചസാരയ്ക്ക് വരെ തേൻ ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്ന വെച്ചാല് ചൂടുള്ളതാണ്. അപ്പൊ ഞാൻ ഭയങ്കര ചൂടായിട്ട് എടുത്തിട്ടില്ല, എന്നാലും ഒരു ചെറിയൊരു ചൂടിലാണ് ഞാൻ ഈ വെള്ളം എടുക്കുന്നത്. അപ്പൊ ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സിന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ പുറത്ത് വന്ന് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാം. അപ്പോൾ ഇവിടെ കുറേ ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാം അമ്മയാണ് നോക്കുന്നത്. നല്ല രസമാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഡ്രിങ്കൊക്കെ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഞാൻ ഈ രാവിലെ എന്താണ് ഇങ്ങനെ 8:30 കഴിഞ്ഞിട്ട് ഈ ഒരു ഡ്രിങ്ക് കുടിക്കണേന്ന്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റിട്ട് വെള്ളം കുടിക്കണമൊന്നും ഇഷ്ടമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് പല തേക്കണതിന് മുമ്പ് 1 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ വായിൽ ആ ഒരു രുചി ഉണ്ടാകുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ കുടിക്കാനോ കഴിക്കാനോ ഒന്നും തന്നെ ഇഷ്ടമല്ല. പിന്നെ അതുമാത്രമല്ല നമ്മൾ ഈ പല്ല് തേച്ചിട്ടാണെങ്കിലും ആ ഒരു ടൂത്ത്പേസ്റ്റിൻ്റെ വായ ആ ചുവ നമ്മുടെ വായിലുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ ഈ ഒരു ഡ്രിങ്ക് ആണെങ്കിലും അതൊന്നും എനിക്ക് കുടിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഇപ്പോൾ ഞാനിത് ലേറ്റ് ആയിട്ട് എഴുന്നേക്കണമെങ്കിലും പല്ല് തേച്ചിട്ട് ഞാൻ കുറേ സമയം കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് ഈ ഒരു ഡ്രിങ്കിന്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ നോക്കുക. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഞാൻ കുടിച്ച് തീർത്തിട്ട് എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് കുടിച്ച് തീർത്തതിന് ശേഷം നമുക്ക് പഠിക്കാതിരിക്കാം കേട്ടോ. പഠിക്കാതിരുന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ പഠിക്കാനുള്ളത് ബയോളജിയാണ്. അപ്പോൾ എൻ്റെ ട്യൂഷൻ ടീച്ചർ പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ ബയോളജി പഠിച്ചിട്ട് വരാനാണ്. അപ്പോൾ ചേച്ചിയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചേച്ചി എടുത്തിട്ടുള്ള അത്രയും എനിക്ക് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നോട്ട്സും തന്നിട്ടുണ്ട്. അപ്പോൾ അത് വേണം എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പഠിച്ചതിന് ശേഷം നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞാൻ ബയോളജിയാണ് പഠിക്കുന്നത്. അപ്പോൾ ചേച്ചി ഇതേപോലെ ഇങ്ങനെ പഠിച്ചുകൊണ്ടും വരാൻ പറയും. ഇത്ര കുറച്ച് മാത്രം എടുത്തിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അത്രയും എടുത്ത് അത്രയും എനിക്ക് കുറച്ച് നോട്ട്സും തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് പഠിക്കൊണ്ടും വരാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നോട്ട്സൊക്കെ തന്നതിന് ശേഷം ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ശനിയാഴ്ച ടെസ്റ്റ് പേപ്പർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ടെസ്റ്റ് പേപ്പർ ഉണ്ടായില്ല. ഞാൻ പഠിച്ചു കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബുക്കൊക്കെ മടക്കി വയ്ക്കുന്നത്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി ഭക്ഷണം കഴിക്കാൻ പോകും കേട്ടോ. ഭക്ഷണം കഴിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത് കൊഴുക്കട്ടയാണ്. അപ്പോൾ ഇന്ന് കൊഴുക്കട്ട ശനിയാഴ്ച അമ്മ ഉണ്ടാക്കിയിട്ടത് കൊഴുക്കട്ടയാണ്. അപ്പോൾ എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ 2 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അയാൾ കൂടെ കഴിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ എനിക്കിത് കഴിക്കട്ടെ, നല്ലപോലെ വിശക്കുന്നുണ്ട്. ഞാനിപ്പോൾ എഴുന്നേറ്റ് പോയത് ഫോൺ എടുക്കാനാണ്. ഞാൻ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതേപോലെ ഫോണോ അല്ലെങ്കിൽ ടി വി ഉണ്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്.
നിങ്ങൾ വിചാരിക്കണ്ടാവില്ല ഞാൻ ബാഗൊക്കെ തൂക്കി സൈക്കിളായിട്ട് എങ്ങോട്ട് പോണേന്ന്. അപ്പൊ എനിക്കിപ്പോ ട്യൂഷൻ ടൈമാണ്, ഇപ്പൊ 10:30 ഉണ്ടാവും, ഇപ്പൊ 5:00 കൂടി ഉള്ളൂ. അപ്പോ എനിക്ക് 10:30 ട്യൂഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഒരു 1.5 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ എനിക്ക് ട്യൂഷൻ. അപ്പൊ ഇവിടെ അടുത്ത് തന്നെയാണ്, എന്നാലും ഞാൻ സൈക്കിളിലാണ് പോകുന്നത്. അപ്പൊ നമുക്ക് വന്നിട്ട് കാണാം. ബൈ. വന്നിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ഇത് ചൂടായതുകൊണ്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ക്യാരറ്റ് ജ്യൂസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനൊരു വലിയൊരു ക്യാരറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇതൊന്ന് പീൽ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഒന്ന് കഴുകിയ ശേഷം ഇതേപോലെ ഒന്ന് പീൽ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് പീൽ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എടുക്കാം, ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാനാണെങ്കിൽ ഇത് അടിയാനായിട്ട് കുറച്ച് പാടായിരിക്കും. നമുക്ക് ഇതേപോലെ ഒരു ഗ്രേറ്റ് നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് അടിഞ്ഞ് കിട്ടും. ഇപ്പൊ എനിക്കിപ്പോ സമയമില്ലെന്നാണെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാന്നാണ്. പക്ഷെ അത് അടിയാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പൊ നല്ലപോലെ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അരിച്ചെടുക്കാനാണ്. നമ്മള് ക്യാരറ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതൊരു മിക്സി ജാർ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. നമ്മളൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇറക്കുക. അപ്പൊ ഈ ഒരു വലിയ സ്പൂണിന് ഞാൻ 1 സ്പൂൺ ഫുൾ ഒഴിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു അല്പം പാലും കൂടി ഒഴിച്ചെടുക്കാം. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നാണെങ്കിൽ കൂടുതൽ ഒഴിക്കാം. പിന്നെ പാൽ ഞാൻ 1/2 പാക്കറ്റോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കത് അടിച്ചെടുക്കാം കേട്ടോ. ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം. നമുക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഇതേപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിപ്പോ മധുരത്തിന് പകരമായിട്ട് മിൽക്ക് മേടിച്ച് ചേർക്കാം കേട്ടോ. ഈ ജ്യൂസിന്ന് കുടിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ ഒരു ചൂടിനാലത്ത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഐസ് ഒക്കെ ഇട്ട് നല്ല ജ്യൂസ് ഒക്കെ അടിച്ച് കുടിക്കണമെങ്കിൽ നമ്മുടെ ഹെൽത്തിന് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് റിഫ്രഷ്മെന്റ് ഒക്കെ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടല്ലോ പഞ്ചസാരക്ക് പകരമായിട്ട് നിൽക്കുവാണെങ്കിൽ ഹണി ചേർത്തിട്ട് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാന്നാണ്. പിന്നെ നമ്മള് ജ്യൂസ് കുറിച്ച് കിട്ടട്ടെ. പിന്നെ നമുക്ക് ഈ ജ്യൂസ് കുടിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് കമന്റ് കൊടുക്കാൻ വിചാരിക്കുന്നു. അപ്പോ നമുക്ക് ഡെയിലി ഇങ്ങനെ കമന്റ് എപ്പോഴും കൊടുത്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്തായാലും എല്ലാത്തിനും ഇങ്ങനെ കമന്റ് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഉണ്ടോ, നിങ്ങൾ കുറെ പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു കേക്ക് ബാറ്ററിലുണ്ടല്ലോ വിനീഗർ എന്തിനാണ് ഒഴിക്കണെന്ന്. നല്ല കേക്ക് ബാറ്ററിൽ വിനീഗർ ഒഴിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് നല്ലപോലെ പൊങ്ങി വരാനും അതുപോലെ തന്നെ നല്ല കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനീഗർ കൂടുതലായിട്ട് ഒഴിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് മുട്ടയുടെ സ്മെല്ലും ഈ വിനീഗർ ഒഴിച്ചാലേ ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വിനീഗർ ഈ ഒരു കേക്ക് ബാറ്ററിൽ ഒഴിക്കുന്നത്. നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആ ഒരു വിനീഗർ ഒഴിച്ചാൽ മതി. അപ്പൊ ഇപ്പൊ തന്നെ കുറെ കമന്റ് ഉണ്ട് കൊടുക്കാനായിട്ട്. ഇതെല്ലാം കൊടുത്ത് തീർക്കണം. നമുക്ക് പത്രം വായിക്കട്ടെ. ഞാൻ രാവിലെ പത്രം വായിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പൊ ഇപ്പൊ വെറുതെ സമയം കളഞ്ഞെന്ന് വിചാരിച്ച് നമ്മൾ പത്രം വായിക്കാനാണ്. അപ്പൊ എല്ലാം ഞാൻ വായിക്കുന്നില്ല, മെയിൻ ആയിട്ടുള്ള ഹെഡിങ്ങും വായിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൂവി ഒക്കെ ഉണ്ടല്ലോ, അതും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അല്ലാണ്ട് ഫുള്ള് പത്രം ഒന്നും ഞാൻ വായിക്കാറില്ല. ഇപ്പൊ ഫ്രണ്ട് പേജിൽ തന്നെ കുറെ ഓഫർ ഉണ്ട്. നമുക്കൊരു ടി വി അടിച്ചാലും എന്റെ റൂമിലേക്ക് വെക്കാറുണ്ട്. ഗൈസ്,
ഇപ്പൊ നമ്മള് ചീട്ട് കളിക്കാൻ പോവാണ്. അപ്പൊ എനിക്കും ചേട്ടന് ഇതേപോലെ സമയമൊക്കെ ഉണ്ടെങ്കിൽ, ഫ്രീ ആയിട്ട് സമയം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ സമയം കളയാൻ വേണ്ടിട്ട് ഇങ്ങനെ ചീട്ട് കളിക്കാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ കളിക്കാൻ പോകുന്ന ഒരു അമ്മയാണ്. പിന്നെ ഷഫിൾ ചെയ്തോ? ഇല്ല, ഞാൻ ജയിക്കും. ചില സമയത്ത് ഞാൻ ജയിക്കും, പിന്നെ ചില സമയത്ത് ചേട്ടൻ തോക്കും, ചില സമയത്ത് ചേട്ടൻ ജയിക്കും, അപ്പൊ ഞാൻ തോക്കും. അപ്പൊ ഇന്നെന്തായാലും ആര് ജയിക്കും ആര് തോക്കും നമുക്ക് അറിയാം. അപ്പൊ ഞാനാണ് ജോക്ക് കെട്ടണം. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു കളി നല്ല ആവേശ കളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാൻ പറ്റിയില്ല. നിങ്ങൾക്ക് പിന്നെ ബോർ അടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എല്ലാം കാണിക്കാഞ്ഞത്. പിന്നെ ഒരു കളി പെട്ടെന്ന് തീരുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാനാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ നമ്മുടെ താറാവിന് തീറ്റ കൊടുക്കാൻ പോയതാണ്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താലൊന്നും വരില്ലെന്നാണ്. കാരണം നമ്മളെപ്പോഴും താറാവിനെ വിളിക്കുമ്പോഴേക്കും നമ്മുടെ നേരെ വണ്ണിന് വരത് ഓപ്പോസിറ്റ് ഓടാറാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ തീറ്റ ഞാൻ എൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്തപ്പോൾ അതിങ്ങനെ ഓടി വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 2 മണിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെയാണ് നമ്മൾ സാധാരണ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കുന്നത്. ചില സമയത്ത് ഭക്ഷണം ലേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെ ടൈമൊക്കെ ഇങ്ങനെ വേജ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബീഫാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കറി വെച്ചിട്ടുണ്ട്. കേങ്ങ ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് ബീഫ് കറി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെജിറ്റബിൾ ആയിട്ട് കൂർക്കയുണ്ട് കേട്ടോ. ഞാൻ വെജിറ്റബിൾ അധികം കഴിക്കാറില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ചാറുണ്ട്. അപ്പോൾ ഇത് ഉപ്പുമാങ്ങ ചാറാണ്, പാലിട്ടതാണ്. എൻ്റെ ഫേവറേറ്റ് ആണ്. അമ്മയുടെക്കൊക്കെ ഇത് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു ഉപ്പുമാങ്ങ ചാറ്. അപ്പോൾ ഇനി ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. സാധാരണ ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ടി വി ഒക്കെ കണ്ടുകൊണ്ട് കഴിക്കണമെങ്കിൽ ഏകദേശം 1/2 മണിക്കൂറെങ്കിലും എടുക്കും ആ ഒരു ചോറ് തിന്ന് കഴിയാൻ വേണ്ടിയിട്ട്. വയറ് നല്ലപോലെ നിറഞ്ഞിട്ടുണ്ട്. അപ്പം ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ടി വി കാണാറാണ് പതിവ്. അപ്പോൾ ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന മഴ മനോരമയിലെ രാക്ഷസം എന്ന് പറയുന്ന സിനിമയാണ്. അപ്പം പ്രത്യേകിച്ച് വേറെ സിനിമയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു സിനിമ കണ്ടത്. കുഴപ്പമില്ലാത്തൊരു സിനിമയാണ്. ശനിയാഴ്ച കൊണ്ടാണ് സ്പെഷ്യൽ ആയിട്ട് വേറെ സിനിമയൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ ഒരു സിനിമയാണ് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഫോട്ടോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കും. ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. പിന്നെ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യൂ കേട്ടോ. കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഫോട്ടോസ് എടുത്തത് അഭിചേട്ടനാണ്. അപ്പൊ എന്റെ ചേട്ടന്റെ കൂട്ടുകാരനാണ് അഭിചേട്ടൻ. അപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ട് എന്റെ ഫോട്ടോസ് ഒക്കെ എനിക്ക് എടുത്തു തരും. അപ്പോൾ ഈ ചേട്ടന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പൊ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ കാണുന്ന ആർട്ടൊക്കെ ആ ഒരു കഫേയിലുള്ളതിന് ആർട്ടാണ്. നല്ല ഭംഗിയായിട്ട് എല്ലാം അവർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു കഫേയിൽ തന്നെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ രീതിയിൽ ആ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്ര വെട്ടോ ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അത്ര നന്നായിട്ട് വന്നില്ല. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ സമയം 7 കഴിഞ്ഞ്. അപ്പൊ നമുക്ക് പ്രാർത്ഥനയുടെ ടൈമാണ്. അപ്പൊ നമുക്ക് പ്രാർത്ഥനയിലേക്ക് കാണാം. അപ്പൊ ഗൈസ്, നമ്മുടെ പ്രാർത്ഥന
പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അപ്പൊ പ്രാർത്ഥന കഴിഞ്ഞാൽ ഞാൻ നേരെ വർക്കൗട്ട് ചെയ്യാനായിരിക്കും പോകുന്നത്. അപ്പൊ ഇപ്പൊ എന്റെ വർക്കൗട്ട് ടൈമാണ്, ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ എന്റെ വർക്കൗട്ട് ഉണ്ടാവുള്ളൂ. അപ്പോ ഞാൻ അതിനു വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു യോഗ മാച്ച് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ റൂമിൽ നിന്നാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വാം അപ്പ് ചെയ്തിട്ടാണ് ഞാൻ എന്റെ വർക്കൗട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നിട്ട് നമ്മള് ഹെഡ് തൊട്ട് ടോസ് വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ആണ് നമ്മള് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഞാൻ തല തൊട്ട് കാല് വരെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്തായാലും എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പ് ഇതേപോലെ വാം അപ്പ് ചെയ്തിട്ട് വേണം എക്സസൈസ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ തുടക്കത്തിൽ ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയാൽ, വാം അപ്പ് ഒന്നും ചെയ്യാണ്ട് തുടങ്ങിയാൽ നമുക്കത് നല്ലതല്ല. ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എവിടെയെങ്കിലും ഉളുക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളും ഇതേപോലെ വീട്ടിൽ എക്സസൈസ് ഒന്നും ചെയ്യാണ്ടിരിപ്പുണ്ടെങ്കിൽ ഒന്ന് എക്സസൈസ് ചെയ്യട്ടോ. കാര്യം നമുക്ക് ഇതേപോലെ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു എനർജി ഉണ്ടാകും, അതുപോലെ നമ്മുടെ ഹെൽത്തിന് അത് നല്ലതായിരിക്കും. നമ്മൾ എക്സസൈസ് നിർത്തുമ്പോഴും നമ്മളൊരു വാം ഡൗൺ പോലെ ചെറിയ ചെറിയ എക്സസൈസ് വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ വർക്കൗട്ട് നിർത്താനായിട്ട്. നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നമ്മളൊരു അരമണിക്കൂറൊക്കെ നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതായിരിക്കും. അപ്പൊ ഈ ഒരു കൊറോണ സമയം കൊണ്ട് നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഫാറ്റ് കൂടുതൽ വരും. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഡെയിലി രാവിലെയോ അല്ലെങ്കിൽ ഇതേപോലെ വൈകിട്ട് നമ്മളൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഇതേപോലെ എക്സസൈസോ അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ നോക്കണം. ചെറിയ ചെറിയ എക്സസൈസ് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു അരമണിക്കൂർ, പിന്നെ അത് മുക്കാൽ മണിക്കൂറൊക്കെ ആയിട്ട് ടൈം ലോങ് ആക്കി എടുക്കുക. അപ്പോ ഇത്ര തന്നെ ഉള്ളൂ എന്റെ വർക്കൗട്ട്. ഇനി ഒരു 5 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു ബാത്ത് എടുത്തിട്ട് വരാം. അപ്പൊ ഗൈസ്, ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ രാത്രിയിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ചപ്പാത്തിയും അതുപോലെ തന്നെ ഇറച്ചിക്കറിയാണ്. അപ്പോ എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മള് രാത്രി എപ്പോഴും ചപ്പാത്തിയാണ് കഴിക്കുന്നത്. നമ്മള് വർക്കൗട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനും ചേട്ടനും ചപ്പാത്തിയാണ്. അമ്മ സാധാരണ ചോറ് തന്നെയാണ് കഴിക്കുന്നത്. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഗൈസ്, ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി കിടക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് കമന്റ്സ് ഒക്കെ കൊടുത്ത് തീർക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ സമയം 10 മണിയായിട്ടുണ്ട്. അപ്പൊ 10:30 മുമ്പെങ്കിലും എനിക്ക് കിടക്കണം. അപ്പൊ അതിനു മുമ്പായിട്ട് എനിക്ക് എന്തായാലും ഇത് കൊടുത്ത് തീർക്കണമെന്നുണ്ട്. അപ്പൊ കൊടുത്ത് തീർക്കാൻ പറ്റില്ലെങ്കിൽ ബാക്കി ഞാൻ നാളെ കൊടുക്കും. ഞാനിപ്പോ കിടക്കാൻ പോവാണ്. സമയം 10:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ലേറ്റ് ആയി. പിന്നെ ഇന്ന് ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോ ഇന്നത്തെ ഈ ഒരു കുട്ടി ഡേമാലേക്ക് നിനക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൂടി അമർത്തിയാൽ ഞാൻ ഈ വീഡിയോ വന്ന എല്ലാ വീഡിയോസും ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. എല്ലാ വീഡിയോസും എനിക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് എടുത്ത ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നതാണ്. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് എടുത്തേക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഗുഡ് നൈറ്റ്.